ഹലോ കൂട്ടുകാരെ, ഷാനി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെലോഷ്യസ് പ്ലാന്റ് അഥവാ വെൽവെറ്റ് പ്ലാന്റിനെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, അതിൻ്റെ തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. തൈകൾ നമുക്ക് ഇതിൻ്റെ സീഡ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാം. ഇതേപോലത്തെ സെലോഷ്യസ് പ്ലാന്റുകൾ നമുക്ക് വെറൈറ്റി കളറിൽ അവൈലബിൾ ആണ്. റെഡ് യെല്ലോ വെറൈറ്റിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതൊരു യെല്ലോ വെറൈറ്റിയാണ്. യെല്ലോ വെറൈറ്റി നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമുക്ക് ഇന്ന് കളക്ട് ചെയ്യുന്നത് കാണാം. ഈ കാണുന്നതൊക്കെയാണ് വിത്തുകൾ. നമ്മുടെ ചീര വിത്തുകളെ പോലെ കാണുന്ന വിത്തുകൾ നമുക്കിതിൽ നിന്ന് കിട്ടും. ഇതേപോലെ വിത്ത് പാക്കിയിട്ട് നമുക്ക് മുളപ്പിച്ച തൈകൾ നട്ടും ഈ ചെടി വളർത്തിയെടുക്കാം. നിറയെ ചെടികൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം നിലത്ത് നമുക്ക് വിത്തുകളൊക്കെ വീണ് മുളച്ചത് കാണാം. ചെറിയ തൈകളൊക്കെ മുളച്ചിട്ടുണ്ട്, നിറയെ തൈകൾ മുളച്ചിട്ടുണ്ട്. ഈ തൈകൾ നമുക്ക് കളക്ട് ചെയ്തിട്ട് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് പാകപ്പെടുത്തിയ മണ്ണിൽ നട്ടുകൊടുത്താൽ നല്ല ഭംഗിയിൽ ഉണ്ടായി വന്നോളൂ. ഇത് റെഡ് കളർ സെലോഷ്യസിൻ്റെ തൈകളാണ്. ഇത് യെല്ലോ കളറാണ്. ചെറിയ തൈകൾ നിറയെ വന്നിട്ടുണ്ട്. ഇതേപോലെ സെലോഷ്യ പ്ലാന്റുകൾ നട്ടുകൊടുത്ത് അവ ഏകദേശം 4-5 മാസത്തോളം പൂക്കൾ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള വിത്തുകൾ നമുക്ക് കളക്ട് ചെയ്തിട്ട് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാം. നിറയെ വിത്തുകളാണ്. ഈ കാണുന്നതൊക്കെ വിത്തുകളായിരിക്കും. ചെടിയുടെ അടിഭാഗത്ത് കാണുന്ന നിറയെ വിത്തുകളുണ്ടാവും. ഇതേപോലെ ചെടി പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈകൾ മുളപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ വീണ്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ തൈകൾ നിറയെ വീണ് മുളച്ചിട്ടുണ്ട്. നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വലുതായിട്ട് വളരും ഈ ചെടികൾ. ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് ഇത് പറിച്ചിട്ട് വളമുള്ള സ്ഥലത്ത് നട്ട് കൊടുത്താൽ മതി. കാണാൻ ഭംഗിയുള്ള പൂക്കൾ വരുന്ന സെലോഷ്യ പ്ലാന്റുകൾ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് നട്ട് വളർത്തിയെടുക്കാം. നമ്മൾ ഡെയിലി നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ചെടിയാണ്. ഈ പ്ലാന്റ് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം പ്രായമായിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുത്ത സമയത്ത് പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന ചെടിയാണ്. ചെറിയ തൈകൾ നമ്മൾ പറിച്ച് നട്ട് ചട്ടിയിലും അല്ലാതെ നിലത്തും നട്ട് കൊടുത്താൽ മതി. വേനൽക്കാലമാണെങ്കിൽ നമ്മൾ ദിവസവും നനച്ച് കൊടുക്കണം. മഴക്കാലാവുന്ന സമയത്ത് പൂക്കൾ മഴ നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ 2 വെറൈറ്റിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കേണ്ട വെറൈറ്റി തന്നെയാണ്. നമുക്കൊരു ചെടി തന്നെ നിറയെ തൈകൾ മുളപ്പിച്ചെടുക്കാം വിത്തുകളുണ്ട്. അത് ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ സെലോഷ്യ പ്ലാന്റുകളെ കുറിച്ചുള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.